നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്ത് വെച്ച്, തലസ്ഥാനത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൈലറ്റ് വാഹനങ്ങൾ, മുഖ്യമന്ത്രിയുടെ വാഹനമടക്കം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലാണ് ഇങ്ങനെയൊരു കൂട്ടിയിടി ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് എസ്കോർട്ടായി വന്ന ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ്, അഞ്ചോളം വാഹനങ്ങളാണ് നിരനിരയായി കൂട്ടിയിടിച്ചത്. അതിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പൊടുന്നനെ ബ്രേക്കിട്ടതാണ്, സഡൻ ബ്രേക്ക് അമർത്തിയത് തന്നെയാണ് ഈ അപകട കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മുന്നേ പോയ പൈലറ്റ് വാഹനം ബ്രേക്കിട്ട് നിർത്തിയതിന് പിന്നാലെ പിറകെ എത്തിയ അഞ്ചോളം വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം ഏകദേശം 5 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം വാമനപുരം പാർക്ക് ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഈ സംഭവം. അപകടത്തിൽ നിലവിൽ ആർക്കും പരിക്കില്ല എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന ഒരു വാഹനം, മുന്നേ പോയ ജീപ്പ്, പോലീസ് ജീപ്പ്, ഒരു സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിക്കാതിരിക്കാൻ വളരെ പെട്ടെന്ന് ബ്രേക്കിട്ടതോടെയാണ് പിന്നാലെ പാഞ്ഞെത്തിയ മറ്റു വാഹനങ്ങൾ കൂട്ടിയിടിച്ചത്. വളരെ തിരക്കേറിയ ഒരു റോഡ് തന്നെയാണ് വാമനപുരം വെഞ്ഞാറമൂട് റോഡെന്ന് പറയുന്നത്. എം സി റോഡിൽ ഗുരുതരമായ ഗതാഗത പ്രശ്നങ്ങൾ പല സമയത്തും അലട്ടുന്നതാണ്. പ്രത്യേകിച്ച് 5 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഈ മേഖലയിലാണ് മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞെത്തി അപകടം സംഭവിച്ചത്. സ്കൂട്ടർ യാത്രക്കാരി എം സി റോഡിൽ നിന്നും ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകാനായി വാഹനത്തിലൂടെ തിരിയുകയായിരുന്നു. ആ സമയമാണ് പിറകെ പാഞ്ഞെത്തിയ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം സ്കൂട്ടറിലിടിക്കാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്കിട്ടത്. ഇതാണ് അപകടത്തിനുള്ള കാരണവും. ഒരു കമാൻഡോ വാഹനം, 2 പോലീസ് വാഹനം, 1 ആംബുലൻസ് എന്നിവയാണ് ഒന്നിന് പിന്നാലെ മറ്റൊന്നായി കൂട്ടിയിടിച്ചത്. മൊത്തം 5 വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിലും എസ്കോർട്ട് വാഹനം പിന്നിൽ നിന്ന് വന്നിടിക്കുകയാണ് ചെയ്തത്. മറ്റു 4 വാഹനങ്ങളും സംഭവസ്ഥലത്ത് തന്നെ നിർത്തിയിട്ട് മുഖ്യമന്ത്രി യാത്ര തുടരുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ കാറിന് നേരിയ തകരാറുള്ളതായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ പിറകിൽ സുരക്ഷാ വാഹനം ഇടിച്ചെങ്കിൽ പോലും കാര്യമായ അപകടമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പുറത്തിറങ്ങിയതായും കണ്ടില്ല. മുഖ്യമന്ത്രി കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടയിലായിരുന്നു ഈ അപകടമുണ്ടായത്. ശേഷം തിരുവനന്തപുരത്തേക്ക് യാത്ര തുടരുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.